കോതമംഗലത്ത് കേരള കോൺഗ്രസ് പ്രതിനിധി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം വ്യക്തമാക്കി. കോതമംഗലം കോൺഗ്രസിനു നൽകി മൂവാറ്റുപുഴ കേരള കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള നീക്കമുണ്ടെന്ന സൂചനകൾക്കിടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പാർട്ടി നിയോജക മണ്ഡലം ഭാരവാഹി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷിബു തെക്കുംപുറം. കോതമംഗലം മൂവാറ്റുപുഴ സീറ്റുകൾ കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും പരസ്പരം കൈമാറാൻ ചർച്ചകൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട് കോതമംഗലത്തെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം വ്യക്തമാക്കിയത്. കോതമംഗലത്ത് ജോസഫ് വിഭാഗം പ്രതിനിധി തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നും മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോതമംഗലത്ത് പാർട്ടിയുടെ ബൂത്ത് ഭാരവാഹികളുടെ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷിബു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ് കോതമംഗലം. കേരള കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നിർണായകമായ നേതൃത്വം കൊടുത്തിട്ടുള്ള നിയോജക മണ്ഡലമാണ് കോതമംഗലം. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോതമംഗലത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ പ്രതിനിധിയെ വിജയിപ്പിക്കാൻ ആരും ആയിക്കൊള്ളട്ടെ, അവരെ വിജയിപ്പിക്കുവാനുള്ളത് നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നമുക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ചിന്തയോടുകൂടിയാണ് നമ്മൾ ഈ നേതൃത്വ യോഗം വിളിച്ചിട്ടുള്ളത്. യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് എ ടി പൗലോസ് അധ്യക്ഷത വഹിച്ചു. ജോമി തെക്കേക്കര, റോയിസ് കറിയ, കെന്നഡി പീറ്റർ, റാണിക്കുട്ടി ജോർജ്, ജോർജ് അമ്പാട്ട്, സി കെ സത്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കെ സി വി ന്യൂസ്, കോതമംഗലം.